ഹായ് ഓൾ, എല്ലാവർക്കും എക്സാം പോയിന്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് 8th ബേസിക് സയൻസിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള, ബയോളജിയുടെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്സ്, വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന ചാപ്റ്ററിനെ പറ്റിയാണ്. ഈ ഒരു ചാപ്റ്റർ പ്യുവർലി അഗ്രികൾച്ചർ ബേസ്ഡ് ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ തയ്യാറാക്കാനായിട്ടും ഞാൻ എടുത്തിരിക്കുന്നത് മാക്സിമം പബ്ലിക്കേഷൻസിൻ്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡ് തന്നെയാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കടന്നാലോ. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് ഫുഡ് സെക്യൂരിറ്റി അഥവാ ഭക്ഷ്യസുരക്ഷ. എന്താണ് ഭക്ഷ്യസുരക്ഷ നോക്കിയാലോ. ഫുഡ് സെക്യൂരിറ്റി ഈസ് ദ സിറ്റുവേഷൻ ദാറ്റ് എൻഷുവേഴ്സ് സഫീഷ്യൻ്റ് ഫുഡ് ഫോർ എവ്രി വൺ ടു ലീഡ് എ ഹെൽത്തി ലൈഫ്. ആരോഗ്യപരമായിട്ടൊരു ജീവിതം നയിക്കുവാനായി കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എല്ലാവർക്കും ഫുഡ് എത്തുന്നതിനാണ് ഇതെന്ന് പറയുന്നത് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് എന്താണ്, എല്ലാവർക്കും ഒരു ഹെൽത്തി ലൈഫ് കൊണ്ടുപോകാനായിട്ട് കൃത്യമായിട്ടുള്ള ഭക്ഷണം എത്തുന്നതിന്, അല്ലെങ്കിൽ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫുഡ് സെക്യൂരിറ്റി അഥവാ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നെസസറി ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ എ ബെറ്റർ ആൻഡ് ഹെൽത്തി സൊസൈറ്റി വെയർ ദർ ഈസ് നോ പോവർട്ടി ഓർ ഹെൽത്ത് ഇഷ്യൂസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ. പോഷകത്തിൻ്റെ കുറവ് കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയും, അല്ലെങ്കിൽ എന്താണ്, പോവർട്ടി ഇല്ലാതാക്കുകയും ചെയ്യുന്നതിന്, ഇത് രണ്ടും കൃത്യമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, ഫുഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതാണ് പോവർട്ടി, ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കുവാനും കൃത്യമായിട്ട് ന്യൂട്രീഷൻ്റെ പോഷകാഹാരങ്ങളുടെ കുറവ് കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കുവാനും ഫുഡ് സെക്യൂരിറ്റി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ നടപ്പിലാക്കിയിരിക്കണം. ഒരു സൊസൈറ്റിയിൽ ഹെൽത്തി സൊസൈറ്റി നമ്മൾ വാർത്തെടുക്കുവാനായിട്ട് എന്ത് നമ്മൾ കൃത്യമായിട്ട് നടപ്പാക്കിയിരിക്കണം, ഫുഡ് സെക്യൂരിറ്റി അഥവാ ഭക്ഷ്യസുരക്ഷ നടപ്പാക്കിയിരിക്കണം. ഓക്കെ അല്ലേ. ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ കാര്യമാണ് അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയുന്ന കാര്യം, കൃഷിയിടങ്ങൾ. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക, ഒരു ടേബിൾ നമുക്ക് നോക്കിയാലോ. അപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ ലാൻഡിൻ്റെ അളവും എത്രത്തോളം ജനസംഖ്യ ഇന്ത്യയിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുമാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കാം. 1971 ഇന്ത്യയിൽ 8.75 ഹെക്ടർ ലാൻഡ് ഉണ്ടായിരുന്നു. അന്ന് 13.65 ടൺ അരി നമ്മൾ ഉൽപ്പാദിച്ചു, നെല്ല് ഉൽപ്പാദിപ്പിച്ചു. അന്ന് 2.13 കോടി ആൾക്കാർ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 1991, 20 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയുന്നത് 5.5 ഹെക്ടറിലേക്ക് കുറയുകയാണ്. മാത്രമല്ല, അന്നുണ്ടായിരുന്ന അരിയുടെ ഉൽപ്പാദനം എന്ന് പറയുന്നത് 10.6 ടൺ മാത്രവും. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ കുറഞ്ഞില്ല, കൂടി. 2.91 ക്രോർ ആൾക്കാരാണ് ഇന്ത്യയിൽ അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ 2011 ഏകദേശം ഒരു 12 വർഷം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇന്ത്യയിലെ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയുന്നത് വളരെയധികം കുറയുകയാണ്. 2.08 ഹെക്ടർ ലാൻഡ് മാത്രമേ ഇന്ത്യയിലുള്ളൂ. മാത്രമല്ല, ഉൽപ്പാദിപ്പിക്കുന്നത് 5.06 എന്താണ് ശതമാനം മാത്രം ടൺ അരി മാത്രമാണ് എന്ത് ചെയ്തത്, ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ പോപ്പുലേഷൻ നോക്കണം, 3.34 ക്രോർ ജനങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പോപ്പുലേഷൻ കുറഞ്ഞ സമയത്ത് ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് അഗ്രികൾച്ചർ ലാൻഡ് കുറയുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫുഡ് സെക്യൂരിറ്റി ഉറപ്പു വരുത്തുന്നതിന് ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. മേൽ പറയപ്പെട്ട ടേബിളിൽ നെല്ലിനെ പറ്റി മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റ് വിളകളുടെയും അവസ്ഥ ഇതേ അവസ്ഥ തന്നെയാണ്. നോക്കാം. ഇറ്റ് ഈസ് എ ചാലഞ്ചിങ് ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഇൻ എ സിറ്റുവേഷൻ വെൻ കൾട്ടിവബിൾ ലാൻഡ് ഈസ് ഡിക്രീസിങ്. വിളനിലങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള, ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു റീക്രിയേറ്റ് എ കൾച്ചർ ഫോർ ലവ് ഫോർ ദ സോയിൽ ആൻഡ് അഗ്രികൾച്ചർ. കൃഷിയെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. കൃത്യമായി എല്ലാവരും എന്താണ് കൃഷി രീതികളെന്നും കൃഷി എന്താണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. റീഗെയിനിങ് ലോസ്റ്റ് കൾട്ടിവബിൾ ലാൻഡ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മളിൽ നിന്ന് നഷ്ടമായിപ്പോയ വിളനിലങ്ങൾ തിരിച്ചു പിടിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് തന്നെയാണ്. ഒരുപാട് പാടങ്ങൾ തരിശുഭൂമികളായി ഇപ്പോഴും നിലകൊള്ളുന്നു. അവയെ തിരിച്ച് കൃഷിഭൂമികളാക്കിയാൽ നമ്മുടെ എന്താണ് ഭക്ഷ്യസുരക്ഷ കുറച്ചുകൂടി ഉറപ്പുവരുത്താനായി സാധിക്കും. ഉള്ളി ത്രൂ എ കോംപ്രിഹെൻസീവ് അപ്രോച്ച്, എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ വി റെഡ്യൂസ് അവർ എക്സസീവ് ഡിപ്പെൻഡൻസ് ഓൺ അതേഴ്സ് ഫോർ ഫുഡ്, മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനായി സാധിക്കുള്ളൂ. നമ്മൾ
ഫുഡ് വരുത്തുന്നത്. കേരളത്തിൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഫുഡ് വരുത്തുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അരിയും പച്ചക്കറികളൊക്കെ ഇവിടെ എത്തിക്കുന്നത്. എന്നാൽ നമ്മളിവിടുത്തെ കൃഷി സ്ഥലങ്ങൾ കൃത്യമായി ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? ഫുഡ് സെക്യൂരിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാൻ സാധിക്കും. ഓക്കെ അല്ലേ? അഗ്രികൾച്ചർ മേഖല, കാർഷിക മേഖല ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്, ഒരുപാട് ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തൊക്കെയാണ് കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ, അഗ്രികൾച്ചർ നേരിടുന്ന ക്രൈസിസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രൈസിസ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ. ഫസ്റ്റ് വൺ ഈസ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ മിഡിൽ മെൻ, ഇടനിലക്കാരുടെ ചൂഷണം. സെക്കൻഡ് വൺ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ മാറ്റം. ഫോൾ ഇൻ പ്രൈസ്, വില നഷ്ടം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവ്. ക്രോപ്പ് ലോസ്, വിള നഷ്ടം. ലാക്ക് ഓഫ് സ്പേസ്, സ്ഥല പരിമിതി. എൻവയോൺമെൻ്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ്? പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും. ഇപ്പോൾ ഈ പറയപ്പെട്ടവയെല്ലാം അഗ്രികൾച്ചറിൽ ഏറ്റവും പ്രതിസന്ധി ഉള്ള കാര്യങ്ങളാണ്, പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ പറയപ്പെട്ടതെല്ലാം. അടുത്തതായി നമുക്ക് നോക്കേണ്ടതാണ്, ഭക്ഷ്യ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് വിളനിലങ്ങളെന്ന് നമ്മൾ പറഞ്ഞു. വിളനിലങ്ങളിൽ എന്ത് വേണം? ഫെർട്ടൈലായിട്ടുള്ള സോയിൽ വേണം, എന്നാണ് വളക്കൂറുള്ള മണ്ണ് വേണം. നോക്കിയാലോ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അബൌട്ട് 20 ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ആർ റിക്വേർഡ് ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് 20 വ്യത്യസ്ത തരം എന്ത് വേണം? എലമെൻറ്റ്സ് വേണം, മൂലകങ്ങൾ വേണം. ദേ ആർ നോൺ ആസ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. അപ്പോൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എലമെൻസിനെ, മൂലകങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നു. ഇതെന്ന് പറയുന്നു അവശ്യ മൂലകങ്ങളെന്ന് പറയുന്നു. അതിന് എക്സാമ്പിളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എന്നിവയൊക്കെ. ഇവയൊക്കെ ചെടിക്ക് വളരെയധികം ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ്, അവശ്യ മൂലകൾ അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ്. ദീസ് എലമെൻറ്റ്സ് ആർ മെയ്ഡ് നാച്ചുറലി അവൈലബിൾ ഇൻ ദ സോയിൽ ത്രൂ ഡീകമ്പോസിഷൻ ബൈ മൈക്രോ ഓർഗാനിസം. ഇതെങ്ങനെയാണ് മണ്ണിൽ എത്തുന്നത്? മൈക്രോ ഓർഗാനിസത്തിൻ്റെ സൂക്ഷ്മജീവികളുടെ ഡീകമ്പോസിഷൻ വഴി, അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയപ്പെടുന്ന എസെൻഷ്യൽ എലമെൻറ്റ്സ് മണ്ണിലേക്ക് എത്തുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഈ മൂലകങ്ങൾ മണ്ണിലെത്തുന്നത്? എങ്ങനെയാണ്? മൈക്രോ ഓർഗാനിസത്തിൻ്റെ ജീർണന പ്രവർത്തനം വഴി, ഡീകമ്പോസിഷൻ വഴിയാണ് ഈ പറയപ്പെട്ട എസെൻഷ്യൽ എലമെൻറ്റ്സ്. ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ, നൈട്രജൻ, പൊട്ടാസ്യം, ഇവയെപ്പോലുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് മണ്ണിലേക്ക് എത്തുന്നത്. നമ്മൾക്കറിയാം എന്താണ്, മണ്ണിൽ നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്ന ബാക്ടീരിയകൾ പയറുവർഗ ചെടികളുടെ റൂട്ട്സിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കാം ഇനി എങ്ങനെയൊക്കെ വേറൊരു രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, മണ്ണിലെ വളക്കൂറ് കൂട്ടാം. ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ടു. എന്താണ് ഫെർട്ടിലൈസ്? കൃത്യമായ വളപ്രയോഗത്തിലൂടെ നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി നമുക്ക് എന്ത് ചെയ്യാം, വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും. The pH of the soil is also an important factor that influencing the growth of plants. ചെടികളുടെ, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് മണ്ണിലെ pH എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്, pH ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രസൻസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സോയിൽ ആൻഡ് ദ pH വാല്യൂ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദ സോയിൽ ടെസ്റ്റിംഗ്. അപ്പോൾ മണ്ണിലെ വളക്കൂറും pHന്റെ അളവും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സോയിൽ ടെസ്റ്റിങ്ങിൽ വഴി അല്ലെങ്കിൽ മണ്ണ് പരിശോധന വഴി ഇവയുടെ സാന്നിധ്യം, എത്രത്തോളം വളക്കൂറുള്ള മണ്ണാണ്, എത്രത്തോളം pH ആണ് ആ ഒരു സോയിൽ അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ്? സോയിൽ ടെസ്റ്റിംഗ് വഴി, മണ്ണ് പരിശോധന വഴി. ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, ഫംഗൈ, ആൽഗി, ടെർമൈറ്റ്, എർത്ത് വോം എക്സെട്ര ഹെൽപ് ടു ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി. അപ്പം കുറച്ച് ജീവജാലങ്ങളുണ്ട്, ആരൊക്കെയാണ്? ബാക്ടീരിയ, ഫംഗൈ, ആൽഗെ, ടെർമൈറ്റ്, ടെർമൈൻ എന്ന് വെച്ചാൽ ചിതലുകളാണ്, എർത്ത് വോം മണ്ണിരക, ഇവ പോലുള്ള ജീവികൾ എന്ത് ചെയ്യുന്നു? മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഈ പറയപ്പെട്ട രീതികളിലും എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിൻ്റെ വളപ്രയോഗം അല്ലെങ്കിൽ വളത്തിൻ്റെ അളവ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ഫലഭൂയിഷ്ടി കൂടുന്നുണ്ട്, ഫെർട്ടിലിറ്റി കൂടുന്നുണ്ട്. അടുത്ത് നോക്കാം, ഫാമേഴ്സ് യൂസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാനായിട്ട്, ഫലഭൂയിഷ്ടി കൂട്ടാനായിട്ട് ഫാമേഴ്സ് പല തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. എന്തൊക്കെയാണ് സച്ചാസ്? കെമിക്കൽ ഫെർട്ടിലൈസർ, രാസവളം, ബയോ ഫെർട്ടിലൈസർ, ജൈവവളം ആൻഡ് ഓൾസോ ഗ്രീൻ ലീഫ് മാനുവ, പച്ചില വളങ്ങൾ. അപ്പം ആരുപയോഗിക്കുന്നു? ഫെർട്ടിലൈസേഴ്സ് ഫാമേഴ്സ് യൂസ് ചെയ്യുന്നു മണ്ണിൻ്റെ, സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട്. മറ്റൊരു തരത്തിലുള്ള വളമാണ് ജീവാണുവളങ്ങൾ അഥവാ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്. നോക്കാം, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസംസ് വിച്ച് ഹെൽപ് ടു ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ.
മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാനായിട്ട് ഫലപുഷ്ടി കൂട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു, മൈക്രോ ഓർഗാനിസത്തിൻ്റെ അളവ്, സൂക്ഷ്മജീവികളുടെ അളവുള്ള ഫെർട്ടിലൈസേഴ്സിനെ ഉപയോഗിക്കുന്നു. അതിനെയാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ദ പ്രസൻസ് ഓഫ് മൈക്രോബ്സ്, സൂക്ഷ്മജീവികൾ ഉള്ളത് കൊണ്ട് തന്നെ എനേബിൾസ് ടു ഇൻക്രീസ് ഇൻ ദ സോയിൽ ഫാക്ടർ വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ദ പ്ലാന്റ് ഗ്രോത്ത്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളെ ഈ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നു, മണ്ണിൽ നിന്ന് ഡീകമ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, മണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു. ആര്? ഈ പറയപ്പെട്ട മൈക്രോ ഓർഗാനിസംസ്. അതിന് എക്സാമ്പിളാണ് പറയുന്നത് ബാക്ടീരിയ ലൈക്ക് റൈസോബിയം, അസോറ്റോബാക്ട, അസോസ്പൈറിലം ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സ് ലൈക്ക് അസോല്ല ക്യാൻ ബി യൂസ്ഡ് ടു ഇൻക്രീസ് നൈട്രജൻ കണ്ടൻറ്റ് ഇൻ ദ സോയിൽ. മണ്ണിലെ നൈട്രജൻ്റെ അളവിനെ കൂട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന ബാക്ടീരിയാണ് പറയുന്നത്. ആരൊക്കെയാണ്? റൈസോബിയം, അസോറ്റോബാക്ട, വളരെ പ്രധാനപ്പെട്ടതാണ് റൈസോബിയം, അസെറ്റോബാക്ടർ ആൻഡ് അസോസ്പൈറിലം. എന്തൊക്കെയാണ്? റൈസോബിയം, അസെറ്റോബാക്ടർ ആൻഡ് അസോസ്പൈറിലം. മണ്ണിലെ നൈട്രജൻ്റെ അളവിനെ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്ടീരിയസാണ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ആണ് ഇവരെല്ലാം. പിന്നെ അക്വാട്ടിക് പ്ലാന്റ്സ് ആയിട്ടുള്ള അസോല്ലയും എന്തിന് സഹായിക്കുന്നു, നൈട്രജൻ്റെ അളവിനെ കൂട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഓക്കെ അല്ലേ? ഈ പറയപ്പെട്ട ജീവാണുവളങ്ങൾ മണ്ണിൽ നിലനിൽക്കണമെങ്കിൽ, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് മണ്ണിൽ ഉണ്ടാവണമെങ്കിൽ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നോക്കാം, തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ്. ആദ്യം നോക്കേണ്ടത് എൻഷുവർ ദ അവൈലബിലിറ്റി ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ സോയിൽ. മണ്ണിൽ കൃത്യമായി ജൈവവളങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ജൈവവളങ്ങൾ മാത്രം എന്ത് ചെയ്യുക, മണ്ണിലേക്ക് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, പ്രോപ്പർ ഇറിഗേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ്. കൃത്യമായിട്ടുള്ള ജലസേചനം ആ ഒരു കൃഷിയിടത്തേക്ക് അല്ലെങ്കിൽ ആ കൃഷി രീതിയിലേക്ക് കൃത്യമായി വെള്ളം എത്തുന്നുണ്ടോ എന്ന് നോക്കുക. മാത്രമല്ല കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, മൂന്നാമത്തെ കാര്യമാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓർ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. എന്തൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, എന്തൊക്കെയാണ് രാസവളങ്ങളും രാസ കീടനാശിനികളും ആ മണ്ണിലേക്ക് അല്ലെങ്കിൽ ആ കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കരുത്. അപ്പം ഈ പറയപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ മൈക്രോ ഓർഗാനിസംസ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ഇൻ ദ സോയിൽ ഇഫ് ദീസ് പ്രിക്യൂഷൻസ് ആർ ടേക്കൺ. ഈ പറയപ്പെട്ട മുൻകരുതലുകൾ എടുത്താൽ മാത്രമേ മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികൾ മണ്ണിൽ ഉണ്ടാവുകയുള്ളൂ. കർഷകർ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് കീടാണുക്കൾ, കീടങ്ങളെന്ന് പറയുന്നത്. അത് ചെടികളെ അല്ലെങ്കിൽ ആ സസ്യങ്ങളെ, കൃഷി രീതിയെ വളരെ സാരമായി തന്നെ ബാധിക്കുന്നു. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതാണ് നമുക്ക് അടുത്ത പഠിക്കേണ്ടത്. ടു കൺട്രോൾ പെസ്റ്റ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഡെസ്ട്രോയ് പെസ്റ്റ് ടോട്ടലി. അപ്പോൾ എന്ത് ചെയ്യുന്നു, രാസ കീടനാശിനികൾ എന്ത് ചെയ്യുന്നു, അതിനെ പൂർണ്ണമായി, കീടങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുന്നു. ബട്ട് പക്ഷേ പ്രശ്നമുണ്ട്, വെൻ ദ പെസ്റ്റ് അക്വയർ റെസിസ്റ്റൻസ്, ഈ പറയപ്പെടുന്ന കീടങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറയപ്പെട്ട കീടനാശിനികളെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു, അവരതിനെ പ്രതിരോധിക്കുന്നു. ദ ക്വാണ്ടിറ്റി ഓഫ് ദ പെസ്റ്റിസൈഡ്സ് ഹാസ് ടു ബി ഇൻക്രീസ്ഡ്. നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന കീടനാശിനിയുടെ അളവ് എന്ത് ചെയ്യും, കൂട്ടേണ്ടി വരും. ഇങ്ങനെ കൂട്ടുന്നതിലൂടെ എക്സസീവ് ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, അപ്പം ഇങ്ങനെ ഈ ഒരു കീടനാശിനി കൂടുതലായി ഉപയോഗിച്ചാൽ കോസ് മെനി എൻവയോൺമെൻറ്റൽ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്. അതെന്ത് ചെയ്യുന്നു, പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. പരിസ്ഥിതിക്കും പ്രശ്നമാണ്, ആരോഗ്യത്തിനും പ്രശ്നമാണ്. കീടങ്ങളെ നമുക്ക് നാച്ചുറലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നോക്കാം. പേഴ്സ് ആൻഡ് ദ നാച്ചുറൽ എനിമീസ്, കീടങ്ങളും അവരുടെ പ്രകൃതിദത്ത ശത്രുക്കളും. ദ മെയിൻ റീസൺ ഫോർ ദിസ് ഈസ് ദ ഫോൾ ഇൻ ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് ദാറ്റ് പ്രേ ഓൺ ദം. കീടങ്ങൾ അധികരിച്ചു വരാൻ കാരണം എന്തെന്നാൽ ഇവരെ ഭക്ഷണമാക്കുന്ന ഓർഗാനിസത്തിൻ്റെ ഗണ്യമായ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നു, ഒരുപാടുണ്ടാവാൻ കാരണമാകുന്നു. പ്രെഡേറ്റേഴ്സ്, അവരെ ഭക്ഷണമാക്കുന്നവർ ആരെയാണ്, കീടങ്ങളെ ഭക്ഷണമാക്കുന്നവർ. പാരസൈറ്റ്സ്, കീടങ്ങളിൽ രോഗം പരത്തുന്നവർ. മാത്രമല്ല പാത്തോജൻസ്, കീടങ്ങളിലെ പരാദമായി ജീവിക്കുന്നവർ എന്ത് ചെയ്യുന്നു, ആർ കോൾഡ് നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ്. ഇങ്ങനെയുള്ളവരെയാണ് കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കളെന്ന് പറയുന്നത്. അവരിൽ അസുഖം പരത്തുന്നവർ, അവരെ ഭക്ഷണമാക്കുന്നവർ, അവർക്ക് പരാദമായി ജീവിക്കുന്നവർ, ഇവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അവരുടെ കീടങ്ങളുടെ നാച്ചുറൽ എനിമീസ് എന്ന് പറയുന്നത്. ദ സർവീസ് ഓഫ് ദീസ് ഓർഗാനിസംസ് മേ ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഇൻ അഗ്രികൾച്ചർ. ഈ പറയപ്പെട്ട ഓർഗാനിസത്തെ, ഇവരെ ഭക്ഷണമാക്കുന്ന ഓർഗാനിസത്തിൻ്റെയൊക്കെ ഇവരുടെ എന്താണ് ഒരു ചേർന്ന് എഫക്റ്റീവ്ലി യൂട്ടിലൈസ്, ഇവരെ നമുക്ക് എന്ത് ചെയ്യാം, അഗ്രികൾച്ചറിൽ, കൃഷി രീതിയിൽ ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കീടത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കൊരു മാർഗം കൊണ്ടുവരാം. എന്താണ് നോക്കിയാലോ, ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയും. അതായത് എന്താണ്, സംയോജിത കീടനിയന്ത്രണ മാർഗം. എന്താണ് അതിൽ പറയുന്നത് നോക്കിയാലോ, ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ദ ഡിസ്ട്രക്ഷൻ ഓഫ് പെസ്റ്റ് ടോട്ടലി. കീടത്തെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നതല്ല
ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻ്റ് ഒന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു തത്വം അതല്ല പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത് നോക്കിയാലോ. ഇറ്റ് ട്രൈസ് ടു പ്രിവെൻറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ്. എന്താണ്? കീടങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ, അവ പെറ്റ് പെരുകുന്നതിൽ നിന്ന് എന്ത് ചെയ്യുക, അവയെ ഒന്ന് തടയുക. അതാണ് ആരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്? ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ലിമിറ്റ് ദയർ നമ്പർ വിത്തൗട്ട് ലോസ് ഓഫ് ക്രോപ്പ്. അപ്പോൾ അവരുടെ മൾട്ടിപ്ലിക്കേഷൻ കുറയുന്നതിലൂടെ അവരുടെ നമ്പർ കുറയും. അതിലൂടെ നമുക്ക് വിളനഷ്ടം കുറയ്ക്കാൻ സാധിക്കും. ദിസ് എക്കോ ഫ്രണ്ട്ലി മെത്തേഡ് എൻഷുവേഴ്സ് പെസ്റ്റ് കൺട്രോൾ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ എൻവയോൺമെൻറ്റ്. ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ എന്താണ് എൻവയോൺമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. ആരെയും ഉപദ്രവിക്കാതെ തന്നെ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ആ ഒരു പെസ്റ്റ് കൺട്രോൾ നടപ്പിലാക്കാൻ കഴിയും. This is done by reducing the use of chemical pesticides and encouraging the application of biopesticides, natural enemies of pests, mechanical pest control, etc. അപ്പോൾ ഈ ഒരു രീതി അവലംബിക്കുന്നതിലൂടെ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയും? കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ, രാസ കീടനാശിനികളുടെ ഉപയോഗം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കുറയ്ക്കാൻ കഴിയുകയും മാത്രമല്ല ബയോ പെസ്റ്റിസൈഡ്സ്, ജൈവ കീടനാശിനികളുടെയും അല്ലെങ്കിൽ ഈ കീടങ്ങളുടെ നാച്ചുറൽ എനിമീസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലായിട്ട് കൊണ്ടുവരുന്നതിലൂടെ പ്രകൃതിയെ അല്ലെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കഴിയും. നമ്മുടെ സമൂഹത്തിൽ കൃഷി ക്രമേണ വളരെ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ്. എന്തുകൊണ്ടായിരിക്കും കുറയുന്നത് നോക്കാം. ദ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഫോർ ദ അഗ്രികൾച്ചർ മേക്ക് ഇറ്റ്സ് അൺഎക്കണോമിക്. കൃഷിക്കായി മുടക്കുന്ന വൻ തുകകൾ കൃഷിക്കാരന് വളരെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു. ദ ഹൈ കോസ്റ്റ് ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. അപ്പോൾ എന്തിനൊക്കെയാണ് വിത്തുകൾക്കും വളങ്ങൾക്കും കീടനാശിനികൾക്കും വില കയറ്റമുള്ളതിനാൽ കൃഷിക്കാരൻ അതിനെ ഒരു കടക്കാരനിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ദ ഡിക്ലൈൻ ഇൻ ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ ആൻഡ് ഇൻക്രീസ് ഓഫ് പെസ്റ്റ് കമ്പൽ പെസൻസ് ടു യൂസ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റീസ്. എന്ത് ചെയ്യുന്നു? മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി കുറയുന്നതും സോയിലിൽ എന്തിൻ്റെ അളവ് കൂടുന്നതും പെസ്റ്റിൻ്റെ അളവ് കൂടുന്നതും കൃഷിക്കാരനെ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യാൻ, ഉപയോഗിക്കാൻ വളരെയധികം നിർബന്ധിതനാക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ദോ The excessive use of fertilizers and chemical pesticides provide profit for a short period. നമ്മൾ ഉപയോഗിക്കുന്ന ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സൊക്കെ എന്ത് ചെയ്യുന്നു? കുറച്ച് സമയത്തേക്ക് സാമ്പത്തിക ലാഭം തരുമായിരിക്കും, സാമ്പത്തിക ലാഭം തരുമായിരിക്കാം. എന്നാൽ ഗ്രാജുവലി ദ ലാൻഡ് മേ ബികം ബാരൻ. എന്ത് ചെയ്യുന്നു? പിന്നീട് ക്രമേണ നമ്മുടെ ലാൻഡ്, കൃഷിക്ക് അനുയോജ്യമായ ലാൻഡ് എന്ന് പറയുന്നത് ബാരനായി പോകുന്നു. അതായത് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത തരിശു ഭൂമികളായി പോകുന്നു. Many new methods are adopting to reduce the use of fertilizers and to reduce waste. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ പുതിയ രീതികൾ, പുതിയ തരത്തിലുള്ള കൃഷി രീതികൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. പുതിയ തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് കണ്ടുപിടിക്കേണ്ടതുണ്ട്, അതിനെ ഉപയോഗിക്കേണ്ടതുണ്ട്. മാത്രമല്ല വേസ്റ്റ് കുറയ്ക്കാനുള്ള സാഹചര്യവും നമ്മൾ നോക്കേണ്ടതുണ്ട്. ബൈ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദ കൾട്ടിവേഷൻ ഓഫ് ഫുഡ് ക്രോപ്സ് മാർക്കറ്റ് ഡിപ്പെൻഡൻസി ആൻഡ് പ്രൈസ് ഹൈ ക്യാൻ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ നമ്മൾ ഫുഡ് ക്രോപ്സ് ഉണ്ടാക്കുന്നതിലൂടെ, ഭക്ഷ്യവിളകൾ വിളയിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? മാർക്കറ്റ് ഡിപ്പെൻഡൻസി, മാർക്കറ്റിനെയും മാർക്കറ്റ് ഡിപ്പെൻഡൻസി മനസ്സിലാക്കി പ്രൈസ് ഹൈക്ക് കുറയ്ക്കാൻ സാധിക്കും. അതായത് വിലക്കയറ്റം കുറയ്ക്കാൻ സാധിക്കും. ഭക്ഷ്യവസ്തുക്കൾ, ഭക്ഷ്യവിളകളുടെ എന്ത് കുറയ്ക്കാൻ സാധിക്കുന്നു? പ്രൈസ് ഹൈക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓൾസോ ബികെയിം പോസിബിലിറ്റി ബൈ കൾട്ടിവേറ്റിംഗ് നേറ്റീവ് വെറൈറ്റീസ് ഓഫ് ക്രോപ്സ്. നാടൻ വിളകൾ വിളയിക്കുന്നതിലൂടെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു. അപ്പോൾ പ്രകൃതിയിലെ നമുക്ക് എങ്ങനെയൊക്കെ സംരക്ഷിക്കാമെന്നും ഇതിലൂടെ പറയുന്നുണ്ട്. കൃത്യമായ മാലിന്യ സംസ്കരണം നടത്തുന്നതിലൂടെ അഗ്രികൾച്ചറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് നോക്കിയാലോ. വേസ്റ്റ് മാനേജ്മെൻ്റ് ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. എന്താണ്? മാലിന്യ സംസ്കരണവും സുസ്ഥിര കൃഷിയും. അതിനായി നമ്മൾ എന്ത് ചെയ്യുന്നു? പല രീതികൾ നമ്മൾ അവലംബിക്കുന്നു. എക്സാമ്പിൾ, കമ്പോസ്റ്റ് നിർമ്മാണം, കമ്പോസ്റ്റിംഗ്, ബയോഗ്യാസ് പ്രൊഡക്ഷൻ, ബയോഗ്യാസിൻ്റെ ഉൽപ്പാദനം, കാലിത്തീറ്റ നിർമ്മാണം, കോഴിത്തീറ്റ നിർമ്മാണം, പൗൾട്രി ഫീഡ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് ഫിഷ് ഫീഡ്, മത്സ്യത്തീറ്റ പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിനൊക്കെ എന്തിനു സഹായിക്കുന്നു? കൃഷി വലുതാവാനും സഹായിക്കുന്നു. വേസ്റ്റ് മാനേജ്മെൻറ്റിനും എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. സസ്യങ്ങളിലൂടെ മാത്രമല്ല നമുക്ക് കൃഷിരീതികൾ അവലംബിക്കാൻ കഴിയുന്നത്. ജന്തുജാലങ്ങളും കൃഷിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, തേനീച്ച വളർത്തൽ, ഇവയൊക്കെ കൃഷിരീതികൾ തന്നെയാണ്. നോക്കാം, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമുക്ക് പഠിക്കാം. റീപ്പിംഗ് ഡൈവേഴ്സിറ്റി. ഡിഫറെൻറ്റ് അഗ്രികൾച്ചർ സെക്ടേഴ്സ് വിത്ത് ഹെൽപ്പ് ടു ഏൺ ബെറ്റർ ഇൻകം ത്രൂ എ സയൻറ്റിഫിക് അപ്രോച്ച്. ശാസ്ത്രീയമായ ഇവയിലൂടെ നമുക്ക്, ശാസ്ത്രീയമായ കൃഷിരീതിയിലൂടെ നമുക്ക് ലാഭകരമായിട്ടുള്ള കൃഷിരീതികളും നമുക്ക് അവലംബിക്കാൻ കഴിയും.
അതിന് പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, കന്നുകാലി വളർത്തൽ. കന്നുകാലി വളർത്തൽ മാത്രമല്ല ഒരുപാടുണ്ട്, പൗൾട്രി ഫാമിങ്ങും എപ്പികൾച്ചറും സെറികൾച്ചറൊക്കെ ഒരുപാടുണ്ട്. ആദ്യം നമുക്ക് നോക്കേണ്ടത് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റാണ്, കന്നുകാലി വളർത്തൽ. എന്തിനാണ് നമ്മൾ കന്നുകാലികളെ വളർത്തുന്നത്? കന്നുകാലികളിൽ പെടുന്നത് ആരൊക്കെയാണ്? പ്രധാനമായും പശു, ആട്, പോത്ത് എന്നിവയൊക്കെയാണ് കന്നുകാലി എന്ന് പറയുന്ന ഇനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എന്തിനൊക്കെയാണ് നമ്മൾ അവരെ വളർത്തുന്നത്? റിയറിംഗ് കാറ്റിൽ ഫോർ മിൽക്ക്, പാലിന് വേണ്ടി വളർത്താറുണ്ട്, മീറ്റിന് വേണ്ടി വളർത്താറുണ്ട്, മറ്റ് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടും വളർത്താറുണ്ട്. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഇനത്തിൽപ്പെട്ട കാറ്റിൽസ് നമ്മുടെ ചുറ്റുമുണ്ട്. വേച്ചൂർ പശു ആയാലും എന്താണ്, അല്ലാണ്ട് ജേഴ്സി പശു ആയാലും പല തരത്തിലാണ് പശുവിന് വെറൈറ്റികളുള്ളത്. അതുപോലെ തന്നെ പോത്തിനുണ്ട്, അതുപോലെ തന്നെ ആടിനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്, ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് ഓഫ് കാറ്റിൽ, കന്നുകാലികളുടെ വ്യത്യസ്ത ഇനങ്ങൾ നോക്കാം. പ്രധാനമായും പശു കൗ, കൗവിന് പ്രധാനമായും മൂന്ന് ഇനങ്ങളാണ് ഇവിടെ പറയുന്നത്. ജേഴ്സി എന്നാണ്, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, വെച്ചുവർ, മൂന്ന് ഇനങ്ങളാണ് പറയുന്നത്. ബഫല്ലോ, പോത്തിന് മൂന്ന് ഇനങ്ങൾ പറയുന്നുണ്ട്. മുറ, നീലിരവി, ബദാവരി. ആടിന് പറയുന്നുണ്ട് തലശ്ശേരി, ജംനാപേരി, ബോയർ. കന്നുകാലി വളർത്തൽ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കൃഷിരീതിയാണ് ആരെന്ന് പറയുന്നത്, പൗൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത്. എന്താണ്? പക്ഷികളുടെ പരിപാലനം, പക്ഷി പരിപാലനം. റിയറിംഗ് ബേർഡ്സ് ഫോർ എഗ് ആൻഡ് മീറ്റ്. പ്രധാനമായും നമ്മൾ പക്ഷികളെ പരിപാലിക്കുന്നത് എന്തിനായിരിക്കും? എഗ്ഗിനും മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടിയിട്ടായിരിക്കും. മാത്രമല്ല, പല രീതിക്കുള്ള പല ഇനത്തിൽപ്പെട്ട കോഴികളെയും താറാവുകളെയും കാടകളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കാം, ചിക്കൻ പല വെറൈറ്റീസുള്ള, അതുല്യ ചിക്കനുണ്ട്, ഗ്രാമലക്ഷ്മി ചിക്കനുണ്ട്, വൈറ്റ് ലെഗോൺ ചിക്കനുണ്ട്. അപ്പം ഇതൊക്കെ ചിക്കൻ്റെ പല വെറൈറ്റീസാണ്, പല ഇനങ്ങളാണ്. അതുപോലെ ഡക്കിന് വെറൈറ്റീസ് ഉണ്ട്, മസ്കോവി എന്ന് പറയുന്നൊരു ഇനമുണ്ട്, ചാര എന്ന് പറയുന്നൊരു ഇനമുണ്ട്, ചെമ്പല്ലി എന്ന് പറയുന്നൊരു ഇനമുണ്ട്. അപ്പോൾ സാറേ, ചെമ്പല്ലി മീനല്ലേ? അല്ല, ഡക്കിന് നമ്മളൊരു ഇനമാണ്, ചെമ്പല്ലി എന്ന് പറയുന്നൊരു ഇനം ഉണ്ട്. അതുപോലെ തന്നെ കാട, കാടക്കോഴിയുടെ മുട്ടയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ കാടയ്ക്കും പല വെറൈറ്റീസ് ഉണ്ട്, കാട വെറൈറ്റി, കില്ല എന്നാണ് കാടേനെ പറയുന്നത്. ജാപ്പനീസ് ഉണ്ട്, പിന്നെന്തുണ്ട്, ബോബ് വൈറ്റ്. അപ്പോൾ രണ്ട് തരത്തിലാണ് കാട വെറൈറ്റീസ് ഉള്ളത്. എന്തൊക്കെയാണ്? ജാപ്പനീസും ബോബ് വൈറ്റും. മറ്റൊരു കൃഷിരീതിയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് സെറികൾച്ചർ? പട്ടുനൂൽ പുഴുക്കളെ കൃഷി ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? പട്ടിന് വേണ്ടിയിട്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, സെറികൾച്ചർ എന്ന് പറയുന്നത്. റിയറിംഗ് സിൽക്ക് സ്വോം ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സിൽക്ക് ഈസ് കോൾഡ് സെറികൾച്ചർ. പ്രകൃതിദത്തമായ പട്ടിന് വേണ്ടിയിട്ട് പട്ടുനൂൽ പുഴുക്കളെ എന്ത് ചെയ്യുന്നു, വളർത്തുന്നതിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെറികൾച്ചർ എന്ന് പറയുന്നത്. സിൽക്ക് ഈസ് ഫോംഡ് ഫ്രം ദ സ്പെഷ്യൽ ഗ്ലാൻസ് ഓഫ് ദ ലാർവേ ഓഫ് ദ സിൽക്ക് മോത്ത്. സിൽക്ക് മോത്തിൻ്റെ സ്പെഷ്യൽ ഗ്ലാൻസിൻ്റെ, സിൽക്ക് മോത്തിൻ്റെ ലാർവയുടെ സ്പെഷ്യൽ ഗ്ലാൻസിൽ നിന്നാണ് എന്ത് പുറത്തു വരുന്നത്, സിൽക്ക് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ സിൽക്ക് ഉണ്ടാവുന്നത്. അതായത് പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, പട്ട് ഉണ്ടായി വരുന്നത്. പ്രധാനമായി ഇതിനും പലതരത്തിലുള്ള പട്ടുനൂൽ പുഴുക്കളുണ്ട്, പല വെറൈറ്റീസിലുള്ള പട്ടുനൂൽ പുഴുക്കളുണ്ട്. മൽബറി സിൽക്ക് വോമുണ്ട്, തുസാർ സിൽക്ക് വോമുണ്ട്, മുഗ സിൽക്ക് വോമൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട വെറൈറ്റീസാണ്. മറ്റൊരു കൃഷിരീതിയാണ് പിസി കൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് പിസി കൾച്ചർ? ദ സയൻറ്റിഫിക് വേ ഓഫ് റിയറിംഗ് ഫിഷ് ഇൻ നാച്ചുറൽ വാട്ടർ ബോഡീസ്, പാഡി ഫീൽഡ്സ് ഓർ ആർട്ടിഫിഷ്യൽ ടാങ്ക്സ് ഈസ് കോൾഡ് പിസി കൾച്ചർ. എന്തൊക്കെയാണ്? കൃത്രിമ ടാങ്കുകളിലോ ജലാശയങ്ങളിലോ മാത്രമല്ല വയലുകളിലോ ആരെ വളർത്തുന്നു? മീനുകളെ വളർത്തുന്നു. എങ്ങനെ വളർത്തുന്നു? ശാസ്ത്രീയമായ രീതിക്ക്. ശാസ്ത്രീയമായ രീതിക്ക് എവിടെയൊക്കെയാണ്? കുളങ്ങളിൽ, വയലുകളിൽ, ആർട്ടിഫിഷ്യൽ ടാങ്ക്സിലൊക്കെ മീനുകളെ വളർത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പിസി കൾച്ചർ എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും എന്തിനാണ് മീനുകളെ പല രീതിക്കുള്ള ഓർണമെൻ്റൽ, ഇപ്പം ഗപ്പി അല്ലെങ്കിൽ എന്താണ് പോലുള്ള മീനുകളെ നമ്മൾ വീട്ടിൽ അലങ്കാര മത്സ്യങ്ങളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഗോൾഡ് ഫിഷ് പോലുള്ളവയെ അലങ്കാര മത്സ്യങ്ങളായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഫൈറ്റർ ഫിഷിനെയൊക്കെ. എന്നാൽ സിലോപ്പി പോലുള്ള മീനുകളെ അല്ലെങ്കിൽ കരിമീൻ പോലുള്ള മീനുകളെ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, പറയുന്നത് അത് തന്നെയാണ്. വെറൈറ്റി സച്ചാസ് പേൾ സ്പോട്ട്, രോഹു, കാറ്റ്ല, എന്തൊക്കെയാണ് കരിമീൻ, രോഹു, കാറ്റ്ല പോലുള്ള മീനുകളെ ഫോർ റിയേർഡ് ഫോർ ഫുഡ്, ഫുഡിന് വേണ്ടിയിട്ടും. ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലായ മീനുകളെ ആർ റിയേർഡ് ഫോർ ഓർണമെൻ്റൽ പർപ്പസസ്. എന്തിനാണ്? നമ്മൾ ഓർണമെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അലങ്കാര മത്സ്യങ്ങളായിട്ടുമാണ് വളർത്തുന്നത്. മാത്രമല്ല അതിന് മറ്റൊരു കാര്യമാണ് പറയുന്നത്, ഇമ്പോർട്ടൻറ്റ് പ്രോൺ വെറൈറ്റീസ് ആർ, പ്രധാനപ്പെട്ട ചെമ്മീൻ വെറൈറ്റികൾ. ചെമ്മീൻ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ചെമ്മീൻ വെറൈറ്റികൾ ഏതൊക്കെയാണ്? നമ്മൾ ഇന്ത്യയിൽ വളർത്തുന്ന, കേരളത്തിൽ വളർത്തുന്ന, നമ്മൾ ശാസ്ത്രീയമായി വളർത്തുന്ന ചെമ്മീൻ വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാരൻ, കാര എന്നിവയൊക്കെ ചെമ്മീൻ വെറൈറ്റികളാണ്.
മറ്റൊരു കൃഷി രീതിയാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് ഫ്ലോറികൾച്ചർ? കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഓൺ എ കൊമേഴ്ഷ്യൽ ബേസിസ്. പൂക്കളെ കൾട്ടിവേറ്റ് ചെയ്യുക, കൃഷി ചെയ്തെടുക്കുക, എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്, വിപണനത്തിന് വേണ്ടിയിട്ട്, വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂക്കളെ കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മളെന്ന് പറയുന്നത്. കൃഷി രീതിയാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലൊക്കെ പൂക്കൾ വിൽക്കാൻ വേണ്ടിയിട്ടല്ല, സോറി, അതിനെ നമുക്ക് ഫ്ലോറികൾച്ചർ എന്ന് പറയാൻ കഴിയില്ല. വിൽക്കുന്ന ആവശ്യത്തിന്, വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂക്കൾ കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മളെന്ത് പറയുന്നത്, ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചെടികൾ ജാസ്മിൻ, മേരിഗോൾഡ്, ക്രൈസാന്തമം, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം പോലുള്ളവയാണ്. എന്തൊക്കെയാണ്? ജമന്തി, മുല്ല, ചെണ്ടുമല്ലി, ഓർക്കിഡ്, ആന്തൂറിയം പോലുള്ള ചെടികളാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രധാനമായും യൂസ് ചെയ്യുന്നത്. ഈ ചെടികൾക്കാണ് കൊമേഴ്ഷ്യൽ ഡിമാൻഡ് കൂടുതൽ, എന്താണ്, വിപണന സാധ്യത കൂടുതലുള്ള ചെടികളാണ് നമ്മൾ എന്താണ് വളർത്താനായിട്ട് നോക്കുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട കൃഷി രീതിയാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. എപ്പികൾച്ചർ ആരുമായി ബന്ധപ്പെട്ട് വരുന്നു? ഹണീബീസ്, തേനീച്ചകളെ വളർത്തുന്ന കൃഷി രീതിയാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. എങ്ങനെ വളർത്തണം? സയൻറ്റിഫിക്കായിട്ട് വളർത്തണം, ശാസ്ത്രീയമായി. ആരെ വളർത്തുന്ന, ആരെ കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തേനീച്ചകളെ കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എപ്പികൾച്ചർ എന്ന് പറയുന്നത്. എന്തിനായിരിക്കും നമ്മൾ തേനീച്ചയെ അറിയുന്നത്, വളർത്തുന്നത്? ഹണിക്ക് വേണ്ടിയിട്ട്, തേനിന് വേണ്ടിയിട്ട് അല്ലേ. ഹണി ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മെഡിസിനൽ ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ. വളരെയധികം ഔഷധ ഗുണവും പോഷകഗുണവും ഉള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഹണി എന്ന് പറയുന്നത്, തേനെന്ന് പറയുന്നത്. സോ അതിനെന്ത് ചെയ്യുന്നു, നമുക്ക് ലാഭമുണ്ടാക്കി തരുന്നുണ്ട്. തേൻ വിറ്റ് ലാഭമുണ്ടാക്കാൻ നമുക്ക് സഹായിക്കുന്നു. സോ അതും എന്തിന് സഹായിക്കുന്നു? കൊമേഴ്ഷ്യൽ വിപണനത്തിന് സാധ്യത ഉള്ളതിനാൽ അതും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു അഗ്രികൾച്ചർ പ്രാക്ടീസായിട്ട് കൂട്ടുന്നു. അപ്പോൾ പലതരത്തിലുള്ള തേനീച്ചകൾ നമുക്കറിയാൻ പറ്റും. വെറൈറ്റീസ് ഓഫ് ഹണി ബീസ് ലൈക്ക്, അപ്പോൾ അതിൻ്റെയും ഇനങ്ങളാണ് പറയുന്നത്, കോലൻ, മെല്ലിഫറ, ഞൊടിയൻ എക്സെട്ര റെയർലി കാണും. അപ്പോൾ ഇവിടെ നാട്ടിലെ സൗലഭ്യമായി കാണാൻ കഴിയുന്ന തേനീച്ചകളാണ് ആരൊക്കെ, കോലൻ, മെല്ലിഫറ, ഞൊടിയൻ എന്നൊക്കെ പറയുന്ന ഇനങ്ങൾ. മറ്റൊരു കൃഷി രീതിയാണ് കൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് കൂണിക്കൾച്ചർ? സയൻറ്റിഫിക് വേ ഓഫ് റിയറിങ് റാബിറ്റ്സ്. റാബിറ്റുകളെ, മുയലുകളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, കൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട്, ഗ്രേ ജയൻറ്റ്, വൈറ്റ് ജയൻറ്റ്സ്. ഇവയെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറച്ചിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേ ജയൻറ്റ്സ് ആൻഡ് വൈറ്റ് ജയൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ മീറ്റ്. ഇതൊക്കെ എന്തിൻ്റെ വെറൈറ്റിയാണ്? റാബിറ്റിൻ്റെ വെറൈറ്റിയാണ്, മുയലുകളുടെ വെറൈറ്റിയാണ്. മാത്രമല്ല മറ്റൊരു വെറൈറ്റി ഉണ്ട്, അങ്കോറ എന്ന് പറയുന്ന വെറൈറ്റി. അങ്കോറ എന്ന് പറയുന്ന വെറൈറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ രോമത്തിന് വേണ്ടിയിട്ടാണ്, ഫറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് കൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് നോക്കേണ്ട മറ്റൊരു കൃഷി രീതിയാണ് മഷ്റൂം കൾച്ചർ, കൂണ് കൃഷി. സയൻറ്റിഫിക് വേ ഓഫ് ഗ്രോയിങ് മഷ്റൂം, കൂണിനെ ശാസ്ത്രീയമായി വളർത്തുക, അതാണ് എന്തെന്ന് പറയുന്നത്, മഷ്റൂം കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഷ്റൂം എന്ന് പറയുന്നത്, മഷ്റൂം ഈസ് എ ന്യൂട്രീഷ്യസ് ആൻഡ് ടേസ്റ്റി ഫുഡ് ഐറ്റം. വളരെ പോഷകമേറിയതും സ്വാദിഷ്ടവുമായിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണെന്നു പറയുന്നത് മഷ്റൂം അല്ലെങ്കിൽ കൂൺ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള വെറൈറ്റീസ് മഷ്റൂം ഉണ്ട്, നോക്കാം. ബട്ടൺ മഷ്റൂം, പാൽ കൂൺ എന്ന് പറയും, ഓയിസ്റ്റർ മഷ്റൂം, ചിപ്പ് കൂൺ എന്ന് പറയും. അങ്ങനെ പലതരത്തിലുള്ള കൂൺ നമുക്കിപ്പോഴും അവൈലബിളാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ കോമണായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന മഷ്റൂം വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഇനി പഠിക്കേണ്ട മറ്റൊരു രീതിയാണ് ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് ഹോർട്ടികൾച്ചർ? സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശാസ്ത്രീയ രീതിക്കുള്ള എന്താണ് കൃഷി രീതിയാണ് എന്തെന്ന് പറയുന്നത്, ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത്. ബിസൈഡ്സ് ഇൻഡിജീനിയസ് വെറൈറ്റീസ്, എക്സോട്ടിക് വെറൈറ്റീസ് ലൈക്ക് ലിച്ചി, റംബൂട്ടാൻ, ഡൂറിയൻ ആർ ഓൾസോ കൾട്ടിവേറ്റഡ് ഇൻ അവർ ലാൻഡ്. നാടൻ വിളകളല്ലാണ്ട് സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അന്യദേശ പഴങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ലിച്ചി, റംബൂട്ടാൻ, ഡൂറിയൻ പോലുള്ള പഴങ്ങൾ. ഇനി നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കൃഷി രീതിയാണ് മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ. എന്താണ് മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ? ഔഷധ സസ്യകൃഷി. ദ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആയുർവേദ എക്സിസ്റ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ മെഡിസിനൽ പ്ലാന്റ്സ്. ഇന്ത്യൻ ചികിത്സാ രീതിയായ ആയുർവേദം എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്താണുള്ളത്? ഔഷധ സസ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ചികിത്സാ രീതികൾ നടത്തുന്നത്. ദ പോപ്പുലാരിറ്റി ഓഫ് ആയുർവേദ, ആയുർവേദത്തിൻ്റെ പോപ്പുലാരിറ്റി കൊണ്ടും ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റം, നമ്മുടെ പ്രകൃതിയാലുള്ള എക്കോസിസ്റ്റം ഇത് നശിക്കുന്നത് മൂലം നമ്മുടെ ഈ ഒരു എന്താണ് ഈ ഒരു ഔഷധ സസ്യത്തിൻ്റെ കൾട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന, നാട്ടിൽ വിളയിക്കുന്ന, അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ചെടികൾ, ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയാണ്? ബേസിൽ, അലോയെ, നീം, അടത്തോട, സിഡ, വെട്ടിവേറ, ഏഗിൽ മർമെലോസ്,
പ്ലംബാഗോ എന്നിവയൊക്കെയാണ്. അതായത് എന്താണ് ബേസിൽ എന്ന് വെച്ചാൽ എന്താണ് തുളസി, അലോവ എന്ന് വെച്ചാൽ എന്താണ് കറ്റാർവാഴ, നീം എന്ന് വെച്ചാൽ വേപ്പ്, അടത്തോട എന്ന് വെച്ചാൽ ആടലോടകം, സിദ എന്ന് വെച്ചാൽ കുറുന്തോട്ടി, വെട്ടിവേറ എന്ന് വെച്ചാൽ രാമച്ചം, ഏഗിൾ മർമലോസ് എന്ന് വെച്ചാൽ എന്താണ് കൂവലം, ആൻഡ് പ്ലംബാഗോ എന്ന് വെച്ചാൽ കൊടുവേലി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്ന, നാട്ടിൽ എന്ത് ചെയ്യുന്നത്, ഔഷധ സസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന ചെടികളാണ് ഇവയെല്ലാം. ഇവയാണ്, ഇതാണ് ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് ആരൊക്കെയാണ്, ഇതെന്താണ് കറ്റാർ വാഴയാണ്, ആരാണ് അലോവേറയാണ്, അലോവേറ, ഇതാരാണ് തുളസിയാണ്, തുളസി. ഓക്കെ അല്ലേ?